എത്രയെത്ര കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ന്യൂനപക്ഷങ്ങൾക്ക്. ശരിക്ക് നമ്മുടെ കർദിനാളിനെ അറസ്റ്റ് ചെയ്തില്ല, ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യാൻ വൈകിച്ചു. അതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ആരാണ് നമ്മളെ ഇലക്ഷന് സഹായിക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കിയിട്ട് കന്യാസ്ത്രീകളെ തൊട്ടും തൊടാതെയും അവർ ഹൈക്കോടതിയുടെ മുമ്പിൽ സമരം ചെയ്തപ്പോഴത്തേക്കും വേണ്ടപ്പെട്ടവരെ രക്ഷിച്ചു. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ തീവ്രവാദികളെ തൊടാതെ, ഒന്നും ചെയ്യാതെ വാട്സപ്പ് സോഷ്യൽ മീഡിയ ഹർത്താലിൽ അത് നടക്കുമ്പോഴും അവരെ തൊട്ടില്ല. അവരെന്ത് തിന്മ ചെയ്തപ്പോഴും എസ് ഡി പി ഐയെയും സോഷ്യൽ ഫ്രണ്ടിനെയും മുസ്ലിങ്ങളെ ഒന്നും തൊട്ടില്ല. ആ ഇലക്ഷന് മുമ്പ് അവരൊക്കെ മതേതര പാർട്ടികളായിരുന്നു, തീവ്രവാദികളായിരുന്നില്ല. അതുപോലെ പള്ളികൾ തമ്മിലുള്ള തർക്കത്തിൽ ഒന്നിനും ഗവൺമെന്റ് തൊട്ടില്ല. ഒരു തർക്കവുമില്ലാത്ത ശബരിമലയെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചു. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനും മുസ്ലിം ന്യൂനപക്ഷത്തിനും എല്ലാ വിധത്തിലുള്ള അതിരുകളും വിട്ട് മൗലവിമാർക്കും ഉസ്താദുമാർക്കും വീട് ഒരു ബോർഡ് തന്നെ ഉണ്ടാക്കി അവരുടെ സുഖ സൗകര്യങ്ങളും ബാക്കിയുള്ളതിനും വർദ്ധിപ്പിക്കാനായിട്ട്. 2 രൂപയ്ക്ക് അരി, ഇൻട്രസ്റ്റ് ഇല്ലാതെ വീട് വയ്ക്കാനുള്ള ലോൺ. അതേപോലെ ക്രൈസ്തവർക്ക് ഹിന്ദുക്കളെ അങ്ങോട്ടേക്ക് മതപരിവർത്തനം ചെയ്തു പോയാൽ തിരിച്ചിങ്ങോട്ട് വരാതിരിക്കാൻ അവരുടെ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ടാക്കി. എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഈ ഗവൺമെന്റ് ഏത് വാക്കാണ് അതിന് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പുഷ്പാഭിഷേകം നടത്തിയായിരുന്നു, ആനുകൂല്യങ്ങളും മറ്റെല്ലാം കൊടുത്തിട്ട്. ഇപ്പൊ പറയുന്നു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ന്യൂനപക്ഷവും ചതിച്ചു എന്ന്. പണ്ട് മാമൻ മാപ്പിള ഉണ്ടായിരുന്ന കാലത്ത് പിന്നീട് വന്നവരും മലയാള മനോരമക്കാർ പറയുകയുണ്ടായിട്ടുണ്ട്, ഈ ശരീരത്തിൽ ജീവൻ ഉള്ളയിടത്തോളം കാലം നഖശിഖാന്തം, പല്ലും നഖവും ഉപയോഗിച്ച് കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും എതിർക്കും. അതിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല, പല്ലും നഖവും ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസത്തെയും എതിർക്കും, അതിൽ യാതൊരു സംശയവുമില്ലെന്ന് അദ്ദേഹം പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. മനോരമയുടെ പോളിസിയും, മനോരമ ഇപ്പൊ നിൽക്കുന്നതും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വദ്രാ ഗാന്ധിക്കും ബാക്കിയുള്ള ഗാന്ധിക്കോ ഗണ്ഡിക്കോ എല്ലാത്തിനും കൂടി വേണ്ടി തന്നെയാണ്. മോഡിയെ തൂക്കിക്കൊല്ലുന്ന വിധത്തിലാണ് മലയാള മനോരമ ചാനലിന്റെയും പത്രത്തിന്റെയും ചില വിവരണങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഉറപ്പിച്ച് അവർ ക്രിസ്ത്യൻ ആണ്, അവർ ക്രിസ്ത്യൻസിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അതിൽ ഹിന്ദുവിന്റെ അമ്പലത്തിലെ കൊടിയേറ്റവും ഉത്സവമൊക്കെ കൊടുക്കും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർമ്മിക്കുക, ന്യൂനപക്ഷങ്ങൾ ചതിച്ചു എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ പാർട്ടിയുണ്ട്, അവരുടെ മതമുണ്ട്, അവരുടെ മതമേധാവികളുണ്ട്. അതൊക്കെ തിരിച്ചറിയാൻ പറ്റാതെ പോയതാണ് ത്രിപുരയിലെ വലിയ വിജയത്തിന് കാരണം. ബംഗാളില് മൊത്തം സീറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ആലപ്പുഴയ്ക്ക് കിട്ടാനും കാരണം അത് തന്നെയാണ്. ബംഗാളിലെ മൊത്തം സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ആലപ്പുഴയ്ക്ക് കിട്ടാൻ കാരണം, 2 പ്രാവശ്യം പറയാൻ കാരണം എനിക്ക് തെറ്റിയിട്ടില്ലെന്ന് ഓർമ്മിപ്പിക്കാനാണ്. കിട്ടാൻ കാരണവും ന്യൂനപക്ഷങ്ങൾ അവരവരുടെ കാര്യങ്ങൾ നോക്കും. അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. ഇന്നലെ ഇൻസിഡന്റലി പ്രധാനമന്ത്രി പറയുകയുണ്ടായി, ന്യൂനപക്ഷങ്ങൾക്ക് ഭയമുണ്ടെന്ന് വരുത്തി തീർക്കുന്ന ആ ട്രെൻഡ്, ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കായിട്ട് കാണുന്ന ട്രെൻഡ്, അത് നമ്മൾ അവസാനിപ്പിക്കണം എന്ന് വളരെ ഭംഗിയായിട്ട് പ്രവർത്തകരോട് പറഞ്ഞു. അവരൊരു വോട്ട് ബാങ്കാണെന്ന് ധരിച്ചു കാട്ടിക്കൂട്ടിയതാണ് ഈ ഗവൺമെന്റ്. ആജീവനാന്തം ഈ കസേരയിൽ ഇരിക്കാൻ സാധിക്കുമെന്ന് ശ്രീ പിണറായി വിജയൻ സാറിന്റെ ഒരു തോന്നല്, ഹിന്ദുക്കളെ കൈവിട്ടാലും ശരി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ധാരണ, ആ ധാരണ പിഴച്ചപ്പോഴാണ് ഏതാണ്ട് ഒരു 2004-ലോ മറ്റോ 20-ൽ 18 കിട്ടിയവർക്ക് ഇപ്പൊ 20-ൽ 19 പോയി. സിമ്പിൾ ഉത്തരം, താൻ താൻ നിരന്തരം കുഴിച്ച കുഴിയിൽ താൻ താൻ വീഴുമെന്നേ വരൂ. ചെയ്തു കൂട്ടിയ കർമ്മബലം, ഇപ്പോഴും ധാർഷ്ട്യവും ജാടയും ഒന്നും മാറിയിട്ടില്ല, ഇപ്പോഴുമുണ്ട് ഓരോരുത്തർക്കും. പക്ഷെ നിയമസഭയിൽ വലിയ ശബ്ദം അവരുടെ ഇല്ല, ഇവരുടെ ഇല്ല കേന്ദ്രത്തിൽ പോയതുകൊണ്ട്, കേരളത്തിൽ പോയതുകൊണ്ട് അവരുടെ ഇല്ല. ഏതായാലും ഗംഭീരമായിട്ടുള്ള ഒരു ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് എത്തിച്ചത് എവിടെയാണ്? ഇനിയും പ്രീണിപ്പിക്കും, 2 വർഷം കഴിഞ്ഞാലും അവർക്ക് ഇവരുടെ വോട്ട് കിട്ടുമെന്ന ഏതോ ഒരു മിറാഷ് മാതിരി നമ്മുടെ ഈ മരുഭൂമികളിലെല്ലാം കാണുന്ന ജലരാശിക്കൊരു പേരുണ്ട്, അതുമാതിരിയുള്ള
ഒന്ന് വെച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് കൊടുമുടിയിൽ എത്തിയിട്ട് അവർ തന്നെ നിങ്ങളെ ചതിക്കും. അങ്ങനെ തന്നെ വേണം താനും